എടാ കാന്താരി, നിനക്ക് എത്ര വയസ്സായി? എന്താ സാറേ ഇത്? ഇതിനാണോ കൈ കാണിച്ചു നിർത്തിയത്? ഹയ്യേ, ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാ ഞാൻ പറഞ്ഞുതരുമായിരുന്നല്ലോ 10 വയസ്സ്. ഇറങ്ങി വാടാ, ലൈസൻസ് കൈകൊണ്ട് തൊടാനുള്ള പ്രായമായില്ലല്ലോടാ. അതിനു മുമ്പേ വണ്ടി ഓടിച്ചു തുടങ്ങിയോ? ലൈസൻസിന് ഞാനും അപേക്ഷിച്ചതാ സാറേ. 18 വയസ്സ് തികഞ്ഞാലേ തരാൻ പറ്റൂന്നാ പറഞ്ഞത്. എന്നാ പോട്ടെ. എടാടാടാ, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞു ലൈസൻസ് ഇല്ലാണ്ട്? ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കണ്ടല്ലോ. സാറ് കണ്ടില്ലേ, അതൊക്കെ ചുമ്മാ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാ സാറേ. വിളയാതടാ, ഫൈൻ അടയ്ക്കണം. ദൈവമേ, കുഴഞ്ഞോ? അടവ് മാറ്റിയേക്ക. സാറേ, സത്യമായിട്ടും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഞാൻ പഠിക്കുക സാറേ. പഠിക്കാൻ ലൈസൻസ് വേണ്ടല്ലോ. കരയാതടാ കൊച്ചനെ. അതേ, പഠിക്കുകയാണെങ്കിൽ എല്ല് വെച്ച് വേണം ഓടിക്കാൻ, മനസ്സിലായോ? ശരി സാറേ, ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം. ഞാൻ പോട്ടെ സാറേ. തൽക്കാലം പോയിക്കോ. എടാ റാസ്കൽ, നിന്നോടല്ലടാ പറഞ്ഞത് എല്ല് വെച്ച് ഓടിക്കണമെന്ന്. ഈ സാറിന് എന്താ, കണ്ണു കാണില്ലേ? എല്ലല്ലേ സാറേ പുറകില് വെച്ച് കെട്ടിയിരിക്കുന്നേ. ീർക്കോലിയെ പിടിച്ച് ജീപ്പിലിട്, സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവന്റെ എല്ല് പൊടിയാക്കണം. ഇന്ന് നിന്റെ എല്ല് പൊടിയാക്കും മോനെ. അതെന്താ, പോലീസ് സ്റ്റേഷനിൽ വളത്തിന്റെ ഏർപ്പാടുണ്ടോ? സാറേ, സ്റ്റേഷനിലെത്തിയ 1 കിലോ ചാള തരണം. ചാളയോ? സ്റ്റേഷനിലോ? എന്ത് പറഞ്ഞടാ റാസ്കൽ. ഇയാൾ എന്തിനാ ചൂടാവുന്നേ? ഇന്ന് പത്രത്തിൽ കണ്ടല്ലോ, പോലീസ് കേരളം മുഴുവൻ വല വീശിയിട്ടുണ്ടെന്ന്. സലാൻസ്, അടുത്ത ആഴ്ചയാണ് സ്കൂളിലെ കലാപരിപാടികൾ തുടങ്ങുന്നത്. എല്ലാവരും പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയോ? എപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. ഞങ്ങൾ ഗ്രീൻ ഹൗസ് ഇത്തവണയും ജയിക്കും സാർ. എടാ ദീപു, കേട്ടില്ലേ? ഇത്തവണ നമ്മൾ റെഡ് ഹൗസ് എങ്ങനെയെങ്കിലും ജയിക്കണം. അവളുടെ അഹങ്കാരം ഒന്ന് തീർക്കണം. ഇത്തവണ അവളെ നമുക്ക് ഒതുക്കണം. അവളുടെ ഒരു ജോഡോ. എന്താ അവിടെ ഒരു ബഹളം? അല്ല, ബഹളം എന്താ ഡിൻഡോ? ഇത്തവണ എന്തിനൊക്കെയാ പേര് കൊടുക്കുന്നത്? എല്ലാത്തിനും ഉണ്ട് മാഷേ, ഇത്തവണ ചിലതൊക്കെ നടക്കും. ഗുഡ്. ആദ്യമായി നടക്കുന്നത് പെയിന്റിംഗ് മത്സരമാണ്. നോക്കിക്കോടാ, ഇതിൽ അവളെ ഞാൻ തറ പറ്റിക്കും. പെയിന്റിംഗിൽ അവളെ തറ പറ്റിക്കണമെങ്കിലേ റോഡിൽ പഴത്തൊലി ഇടേണ്ടി വരും. എടോ, നീ അവളുടെ വര കണ്ടിട്ടുണ്ടോ? അടിപൊളിയോ? വരട്ടെ. എന്താടാ ഇത്ര ആലോചന? അവളെ പെയിന്റിംഗിൽ എങ്ങനെയാ പൊട്ടിക്കാന്ന് ആലോചിക്കാടാ. എന്തിനാടാ ചുമ്മാ സ്വപ്നം കാണുന്നേ? ആഹാ, അത്രക്കായോ? ഞാൻ പ്രഖ്യാപിക്കുന്നു, പെയിന്റിംഗ് മത്സരത്തിൽ ഡുണ്ടുവിനെ മൂക്ക് കുത്തിച്ചില്ലെങ്കിൽ എന്റെ പകുതി മീശ, സോറി മുടി ഞാൻ വടിക്കും. കാവിരമ്മയാണേ ഇത്. സത്യം സത്യം സത്യം. വേണമായിരുന്നു ഈ പ്രഖ്യാപനം. ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാടാ. പെയിന്റിംഗ് മത്സരത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. 1st place ഡുണ്ടുമോൾ ടിടി, 2nd place ടിൻഡിമോൾ പിപി. ടിൻഡി എവിടെയാടോ? ആ, അവനെ കുറെ നേരമായിട്ട് കാണുന്നില്ല. നാട് വിട്ടോ? വല്ല ബാർബർ ഷോപ്പിലും കാണും. പകുതി മുടിയായി ഇപ്പൊ വരും. എടോ, ഇത് ശരിയല്ല. നീ നിന്റെ വാക്ക് പാലിക്കണം. പാലിച്ചല്ലോ. അതിന് നീ മുടി വടിച്ചില്ലല്ലോ. ഞാൻ എന്താ ഇന്നലെ പറഞ്ഞത്? ഓർമ്മയുണ്ടോ എന്റെ വാക്കോ? ഞാൻ നാളെ ടുണ്ടുമോളെ മൂക്ക് കുത്തിക്കും അല്ലേ? ദേ നോക്കോ, അവസാനം ടുണ്ടുമോളൊന്ന് മൂക്ക് കുത്തി. എത്ര നേരായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, ഒരു ബസ് പോലും വരുന്നില്ലല്ലോ.
ഇന്നിനി വല്ല മിന്നൽ പണിമുടക്കോ മറ്റോ ആണോ? എടാ, ആ കരിനാക്കെടുത്ത് വളയ്ക്കാതെ ഇന്ന് എന്റെ പപ്പിക്കുട്ടിയെ കുത്തിവെക്കാൻ കൊണ്ടുപോവേണ്ട ദിവസമാ. എടാ, നിന്റെ പട്ടിയെ കുത്താൻ വേണ്ടി എന്തിനാ ഇത്ര മെനക്കെട്ട് മൃഗാശുപത്രി വരെ പോകുന്നേ? നീ അതിനെ ഇങ്ങ് കൊണ്ടുവാ, ഞാൻ അതിനെ കുത്തിത്തരാം. വേണേ രണ്ട് തൊഴിയും കൂടെ തരാം. ആ ബസ് കാശ് എനിക്ക് തന്നാ മതി. അല്ല മോനെ, കൊട്ടാരക്കരയ്ക്ക് ഇപ്പൊ ബസ് ഉണ്ടോ? കൊട്ടാരക്കാരൊക്കെ മരിച്ചിട്ട് എത്ര കാലായി ചേട്ടാ. കൊട്ടാരക്കര ഒരു പഴയ സിനിമാ നടനല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്. ചേട്ടാ, കൊട്ടാരക്കാരക്ക് ഇപ്പൊ ബസ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പണ്ട് അടൂർ പാസിക്ക് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കൊട്ടാരക്കരയുടെ കാര്യം ഞാൻ വേണേ അന്വേഷിച്ച് പറഞ്ഞു തരാം. ഇവമാർക്കെന്താ വട്ടാണോ? എടാ, അയാള് കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പം ബസ് ഉണ്ടോ എന്നാ ചോദിച്ചേ. ഈശ്വര, ഇനിയിപ്പോ എനിക്കാണോ വട്ട്? അത് പണ്ട് മാറിയതാണല്ലോ. ആ, ഏതായാലും ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പോവാം. അന്താക്ഷരി കളിക്കാം. അന്താക്ഷരിയോ? അതൊന്നും എന്റെ സ്റ്റാൻഡേർഡിനൊത്ത കളിയല്ല മോനെ. ഓ, നിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്നാ? നീ പറ നിന്റെ സ്റ്റാൻഡേർഡിനൊത്ത കളി എന്താണെന്ന്, നമുക്കത് കളിക്കാം. നമുക്ക് നുണ പറഞ്ഞ് കളിക്കാം. ഏറ്റവും നന്നായി നുണ പറയുന്ന ആളക്ക് ദീപുവിന്റെ ഈ പട്ടിക്കുട്ടി സമ്മാനമായി കിട്ടും. ഹായ്, അത് നല്ല ഐഡിയ, ഞാൻ റെഡി. എന്ത്, എന്റെ പട്ടിക്കുട്ടിയോ? അത് പള്ളി പോയി പറഞ്ഞാ മതി, ഞാൻ സമ്മതിക്കില്ല. എടാ, നീ ടെൻഷൻ അടിക്കണ്ട. ഏതായാലും നീ തന്നെ ആവും ഏറ്റവും നന്നായി നുണ പറയുക. അപ്പൊ നിനക്കൊരു പട്ടിക്കുട്ടിയെ ഫ്രീ ആയി കിട്ടില്ലേ? ആ, അത് ശരിയാണല്ലോ, അങ്ങനെയാണ് ഞാനും ഉണ്ട്. ആ, അങ്ങനെ ബുദ്ധിമരമായി ചിന്തിക്കൂ. അപ്പൊ ആദ്യത്തെ നുണ ചിഞ്ചു പറഞ്ഞോളൂ. ഞാൻ പണ്ട്. അയ്യോ, ചതിച്ചു. എന്താ ടിൻഡു? ദേ, ആ ഉപദേശി മാഷ് വരുന്നുണ്ട്, ഇന്നിനി ഉപദേശിച്ചു കൊല്ലും. എന്താ മക്കളെ ഇവിടെ? ഒന്നുമില്ല, ചുമ്മാ ഞങ്ങളൊരു കളി കളിക്കുകയാ. ആഹാ, കളിയോ? ആ, എങ്കിൽ അങ്കിളിനെ കൂടി ഒന്ന് കൂട്ടുവോ? ഓ, അതിനെന്താ, ഞങ്ങൾ നുണ പറഞ്ഞു കളിക്കുകയാ. ഏറ്റവും നല്ല നുണ പറയുന്ന ആൾക്ക് ദേ ഈ ദീപുവിന്റെ പട്ടിക്കുട്ടി സമ്മാനമായി കിട്ടും. എന്ത് നുണ പറഞ്ഞു കളിക്കേ? നിങ്ങക്ക് നാണമില്ലേ, ലജ്ജയില്ലേ? ഞാനിതൊരിക്കലും സമ്മതിക്കില്ല. അങ്കിളെ, അതൊരു തമാശക്ക്. എന്ത് തമാശ, നുണ പറയുന്നതാണോ തമാശ? മക്കളെ, തമാശക്ക് പോലും നുണ പറയാൻ പാടില്ല. അതും പോരാഞ്ഞ് നുണ പറയുന്ന ആൾക്ക് പട്ടിക്കുട്ടി സമ്മാനവും. ഞാനൊന്നും നിങ്ങളുടെ പ്രായത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. ദീപു, ആ പട്ടിക്കുട്ടിയെ മാഷിനങ്ങ് കൊടുത്തേ. കൺഗ്രാചുലേഷൻസ് അങ്കിൾ, ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ നുണ അങ്കിൾ ഇപ്പൊ പറഞ്ഞു. ദാ പട്ടിക്കുട്ടി സമ്മാനം. നീ കളിക്കാനൊന്നും വരുന്നില്ലേ? നീ കണ്ടില്ലേ, ഞാൻ പഴയ ടിൻഡു അല്ല, ഞാനാ ഇപ്പം ഈ ഹോട്ടലിന്റെ മാനേജർ. പിന്നെ അവന്റെ ഒരു 5-star ഹോട്ടൽ ഒന്ന് പോടാ. ഏതായാലും നീ ഇരിക്ക, ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചേച്ചു പോകാം. അയ്യോ വേണ്ട, എനിക്ക് കുറച്ചു കാലെങ്കിലും ജീവിച്ചിരിക്കാൻ കൊതി ഉണ്ട് മോനെ. അവന്റെ ഒരു തമാശ. എടാ, ഇവിടുത്തെ ഫുഡ് അടിപൊളിയാ, നീ ഒന്ന് കഴിച്ചു നോക്ക്. എടാ, എന്റെ കയ്യില് 10-ന്റെ പൈസ ഇല്ല. എടാ, നീ ആദ്യമായിട്ട് എന്റെ ഹോട്ടലിലേക്ക് വന്നതല്ലേ, കാശൊന്നും വേണ്ട, ഫ്രീയാ. നീയാ യഥാർത്ഥ ചങ്ങാതി, കേട്ടിട്ട് എനിക്ക് കുളിര് തോന്നുന്നു. കുളിര് മാറ്റാ, ഒരു കമ്പിളി തരട്ടെ? വേണ്ട, ഒരു ചൂട് ചായ മതി. ഡേയ് ബാബു, ഒരു ചൂട് ചായ. അല്ല ഡിൻഡു, ആ കണ്ണാടി കൂട്ടിലെന്താ കുറേ ചില്ലറ പൈസ ഇട്ട് വെച്ചിരിക്കുന്നേ? അത് സമ്പാദ്യപ്പെട്ടിയാ? അത് ദോശയാ. ദോശയോ? പിശുക്കി പിശുക്കി, ദോശ ഇത്രയും ചെറുതായോ? എടാ, സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാ, പിടിച്ചു നിൽക്കണ്ടേ? അല്ല, അതെന്താ ആ പ്ലേറ്റിൽ നിറയെ ഓലപ്പടക്കമാണല്ലോ, അതിന് വിഷു ആയില്ലല്ലോ. അത് ഓലപ്പടക്കം അല്ലടാ, സമൂസയാണ്. കഷ്ടം കഷ്ടം. എടാ, ഇവിടെ എല്ലാ സാധനങ്ങളും ചെറുതായി വരികയാണല്ലോ, ഇവിടെ വലുതായിട്ടൊന്നുമില്ലേ? പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, സാധാരണ ഹോട്ടലിനേക്കാൾ ഒരു 3 ഇരട്ടി വലുപ്പം കൂടുതലാ അതിന്. എന്തായാലും അത് കൊണ്ടുവാ. എന്താടാ ഇത്, വളയാണോ? വളയല്ല, വട. കണ്ടില്ലേ ഇതിന്റെ ദ്വാരം, സാധാരണ വടയേക്കാൾ ഒരു 3 ഇരട്ടി വലുപ്പം കൂടുതലാ ഇതിന്. ഇനി വലുതില്ല എന്നുള്ള വിഷമം വേണ്ട.